ഹലോ, ഐ ആം ഹിയർ അറ്റ് ബ്ലൂ വാട്ടേഴ്സ്. ഞാനിപ്പോൾ ബ്ലൂ വാട്ടേഴ്സിലാണ് ഉള്ളത്. വാട്ട് അബൌട്ട് യു? യു ആർ ഓൺ ദി അതർ സൈഡ് ഓഫ് ദി സ്ക്രീൻ. വാട്ട് അബൌട്ട് ഹിം? ഹി ഈസ് ബിഹൈൻഡ് ദ ക്യാമറ. ആം ഈസ് ആർ ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക്കായ മൂന്ന് വേർഡ്സാണ്. അവർ ഹെൽപ്പിംഗ് വേർഡ്സും കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞു വയ്ക്കാം. ഏറ്റവും ബേസിക്കായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. എന്നാലും ചിലപ്പോൾ ഇതിൽ അറിയാണ്ടൊക്കെ തെറ്റ് വന്നു പോവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെയാണ്, നീ അവിടെയാണ്, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് ഹിയർ, ഇറ്റ് ഈസ് ദെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് സിമ്പിളായി, വർത്തമാന കാലം. ഓക്കെ, അപ്പോൾ ഈ പ്രസന്റ് സിമ്പിൾ ആം ഈസ് ആർ വെച്ചിട്ട് നമുക്ക് ആൾക്കാരെ പറ്റിയിട്ടും സ്ഥലങ്ങളെ പറ്റിയിട്ടും സാധനങ്ങളെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്ത് പറയാമെന്നറിയോ? നിങ്ങളുടെ പ്രായം അല്ലെങ്കിൽ വേറൊരാളുടെ പ്രായത്തെ പറ്റി നമുക്ക് ഈസ് വെച്ചിട്ട് പറയാം. ഹി ഈസ് 17, അവന് 17 വയസ്സായി. ഷീ ഈസ് 18, അവൾക്ക് 18 വയസ്സായി. ഓക്കെ, ഐ ആം 40, ഐ ആം 12, എനിക്ക് 40 ഇയേഴ്സ് ആയി, അല്ലെങ്കിൽ 40 ഇയേഴ്സ് ഏജ് ആയി, അല്ലെങ്കിൽ വേറൊരാൾക്ക് 12 വയസ്സായി എനിക്ക് എന്നൊക്കെ പറഞ്ഞേക്കാം. ഇനി അടുത്തതാണ് നാഷണാലിറ്റിയെ പറ്റി സംസാരിക്കാം. അതായത് ഞാൻ ഇന്ന രാജ്യക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന രാജ്യക്കാരിയാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ നമുക്ക് ഈ പ്രസന്റ് സിമ്പിൾ ഫോം ഉപയോഗിക്കാം, ഈസ് ആം ആർ. അതായത് ഐ ആം ഇന്ത്യൻ, ഐ ആം ഇന്ത്യൻ എന്ന് പറയാം. വി ആർ ഫ്രം കേരള എന്ന് പറയാം. കണ്ടില്ലേ, ഐ ആം ഇന്ത്യൻ, ഞാൻ ഇന്ത്യനാണ്. വി ആർ ഫ്രം കേരള, ഞങ്ങൾ കേരളത്തിൽ നിന്നാണ്. പ്രസന്റ് സിമ്പിളാണല്ലോ. ഇനി ജോലിയെ പറ്റിയിട്ടും ജോബിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ നമുക്ക് ഈ വേർഡ്സ് ഉപയോഗിക്കാം. മൈ സിസ്റ്റർ ഇസ് എ നേഴ്സ്, എൻ്റെ സിസ്റ്റർ ഒരു നേഴ്സാണ്. ഇപ്പം അവർ അങ്ങനെയാണ്. അപ്പോൾ ഇസിൻ്റെ മറ്റൊരു ഉപയോഗം. ബോത്ത് മൈ നെയ്ബേഴ്സ് ആർ ഡെൻറ്റിസ്റ്റ്സ്, എൻ്റെ നെയ്ബേഴ്സ് രണ്ടുപേരും ഡെൻറ്റിസ്റ്റ്സാണ്, ദന്ത ഡോക്ടർമാരാണ്. കണ്ടോ, ജോലിയെ പറ്റി പറഞ്ഞു വയ്ക്കാം. ഇനി അടുത്തത് ഒരു ആൾക്കാരെ അല്ലെങ്കിൽ സാധനങ്ങളെ അല്ലെങ്കിൽ സ്ഥലങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അതായത് ദാറ്റ് ഹൗസ് ഇസ് വെരി ബിഗ്, ഓ ആ വീട് ഭയങ്കര വലുതാണ്. ഇസ് ആണല്ലോ ഉപയോഗിച്ചത്. ഇനി യു ആർ ടോൾ ആൻഡ് തിൻ, ഓ നീ നല്ല നീണ്ട് മെലിഞ്ഞിരിക്കുന്ന ആളാണ്. യു ആർ, കണ്ടില്ലേ, എഗെയിൻ അവിടെ ആർ വന്നു. ഇനി ഒരാൾ എവിടെയാണെന്നോ അല്ലെങ്കിൽ ഞാൻ എവിടെയാണെന്നോ പറയാൻ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഐ ആം ഹോം. ഐ ആം ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ വീടാണ് എന്നല്ല അർത്ഥം. ഐ ആം ഹോം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ആക്ച്വലി ഐ ആം നോട്ട് അറ്റ് ഹോം, ഐ ആം അറ്റ് ബ്ലൂ വാട്ടേഴ്സ്. കണ്ടോ, ഐ ആം അറ്റ് ബ്ലൂ വാട്ടേഴ്സ്, വീട്ടിലാണെന്ന് പറയാൻ ഐ ആം ഹോം. ഇനി അവൾ സ്കൂളിലാണ്, ഷീ ഈസ് അറ്റ് സ്കൂൾ. കണ്ടോ, എത്ര സിമ്പിളായിട്ട് നമുക്ക് ഈസ് ആം ആർ ഉപയോഗിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാൻ പറ്റും. ഇങ്ങനെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് പാർട്ട്ണർ ഓഫേഴ്സ് വേരിയസ് കോഴ്സസ് ടു യു. Why don't you just click the link given below and join our course of English Partner and take your English learning to the next level?